എന്റർടൈൻമെന്റ് വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങിയപ്പോൾ തന്നെ ചർച്ചാ വിഷയമായ രണ്ട് വ്യക്തികളാണ് ജാസ്മിനും ഗബ്രിയും. വന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഇവർ വളരെയധികം അടുപ്പത്തിലാവുകയും പിന്നീടുള്ള ഇവരുടെ ബന്ധം ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് പോവുകയുമുണ്ടായി. ജാസ്മിനെ കൂടുതലായി സ്നേഹിച്ചിരുന്നവർ പോലും ഇവരുടെ ഈ ബന്ധം കാരണം വെറുക്കാൻ തുടങ്ങി. പുറത്ത് ഈ കോംബോയ്ക്കെതിരെ നിരവധി ഹേറ്റേഴ്സാണ് ഉണ്ടായത്. രാത്രി 3 മണിവരെയൊക്കെ സംസാരിച്ചിരുന്ന ഇവർ തങ്ങൾ ലവേഴ്സ് അല്ലെന്നും ഫ്രണ്ട്ഷിപ്പിലാണെന്നുമാണ് അവിടെയുള്ള കണ്ടസ്റ്റൻസിനോട് പറഞ്ഞത്. എന്നാൽ പുറത്ത് ഇവരുടെ ബന്ധത്തിനെ നിരവധി പേരാണ് എതിർത്തു വന്നത്. ജാസ്മിൻ പോയ ഉടനെ തന്നെ ലവ് ട്രാക്ക് പിടിക്കുകയാണെന്നും ഹൗസിനുള്ളിൽ നിലനിൽക്കാനുള്ള അടവുമാണെന്നാണ് പുറത്തെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഫ്രണ്ട്ഷിപ്പിലെങ്ങനെയാണ് കിസ് ചെയ്തും കടിച്ചുകൊണ്ടുമുള്ള സംഭവങ്ങൾ വരുന്നതുമെന്നാണ് ആളുകൾ പുറത്ത് ചോദിച്ചുകൊണ്ടിരുന്നത്. പുറത്ത് ഈ കോംബോ ഹിറ്റാവുമെന്ന് കരുതിയാണോ ജാസ്മിൻ ഇങ്ങനെ ചെയ്തതെന്ന് ആർക്കും അറിയില്ല. ഇവരുടെ ഈ ബന്ധം വഷളായതോടുകൂടി ജാസ്മിൻ്റെ ഉപ്പ തന്നെ ബിഗ് ബോസിൽ വിളിച്ച് ചെറിയൊരു ഹിൻഡു കൊടുത്തു എന്നാണ് ആളുകൾ പറയുന്നത്. ഹാർട്ട് പേഷ്യൻ്റായ ഉപ്പ മകൾക്കെതിരെ ഇങ്ങനെ നിരവധി സൈബർ അറ്റാക്കുകളും വിമർശനങ്ങളും വന്നതോടുകൂടി കൂടുതൽ അസുഖത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെയൊരു ഹിൻഡ് കൊടുത്തത്. എന്നാൽ പലരും ഇതിനെയും വിമർശിക്കുകയുണ്ടായി. ഉപ്പയുടെ കോൾ വന്നതോടുകൂടി ജാസ്മിൻ ഗബ്രിയുമായി കുറച്ച് അകലം പാലിക്കുകയുമുണ്ടായി. എന്നാൽ ഇതിനോടകം നിരവധി പേരാണ് ജാസ്മിനെതിരെ പുറത്ത് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല റിയാക്ഷൻ ചാനലുകളും ട്രോൾ വീഡിയോസിലുമെല്ലാം ജാസ്മിനെ മാത്രം കുറ്റപ്പെടുത്തുന്ന തരത്തിലായിരുന്നു വീഡിയോസ് വരാറ്. ബിഗ് ബോസ് എന്നത് ഒരു ഗെയിം ഷോയാണ്. അതിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഗെയിം കളിക്കാം. ജാസ്മിനും അങ്ങനൊരു രീതിയിലായിരിക്കാം ഗെയിം കളിച്ചതെന്നാണ് തോന്നുന്നത്. മുമ്പുണ്ടായ ലവ് കോംബോകൾ ഹിറ്റായതുപോലെ ഇതും ഹിറ്റായി കാണുമെന്ന് ജാസ്മിൻ കരുതി. ഗബ്രിയോട് വന്ന പാടെ തന്നെ താൻ പുറത്ത് ഒരാളുമായി ബന്ധത്തിലാണെന്നും കമ്മിറ്റഡ് ആണെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. ജാസ്മിൻ മാത്രമാണ് ഈ സീസണിൽ വെച്ച് അതിനുള്ളിലെ സ്ട്രോങ് ഫീമെയിൽ കണ്ടസ്റ്റന്റ്. പ്രതികരിക്കേണ്ട ഇടങ്ങളിലെല്ലാം ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. എന്നിട്ടുപോലും ജാസ്മിനെ മാത്രമാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. ജാസ്മിനെ ഹൗസിനുള്ളിൽ തൻ്റെതായ രീതിയിൽ കളിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. ഒരാളുടെ കൈക്ക് കിസ് ചെയ്തെന്നോ പിടിച്ചെന്നോ കരുതി ഇങ്ങനെയും തരം താണ രീതിയിൽ ഒരാളെ കുറ്റപ്പെടുത്തുന്നത് വളരെ മോശമാണ്. ഇതിനേക്കാൾ എത്ര വലിയ തെറ്റ് ചെയ്താലും ഒരു സ്ത്രീയെയാണ് ഏറ്റവും കൂടുതൽ കുറ്റക്കാരിയായി ആളുകൾ കാണുന്നത്. ജാസ്മിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 6 കപ്പ് വാങ്ങിപ്പോകേണ്ട ആളായിരുന്നു ജാസ്മിൻ. പുറത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് ജാസ്മിൻ. അതിനുദാഹരണമാണ് ചുരുങ്ങിയ കാലയളവിൽ തന്നെ യൂട്യൂബിൽ 1,000,000+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ ഇങ്ങനെയൊരു പെട്ടെന്നുള്ള മാറ്റം അംഗീകരിക്കാൻ പറ്റാത്തതിനാലാവണം ആളുകൾ ഇത്രയും മോശമായ രീതിയിൽ വിമർശിക്കാൻ തുടങ്ങിയത്.